ഇറാഖിൽ വീണ്ടും റോക്കറ്റ് ആക്രമണം. നടുക്കത്തിൽ ലോകം. കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ വീണ്ടും റോക്കറ്റ് ആക്രമണം. ബാഗ്ദാദിലെ സുരക്ഷാ മേഖലയ്ക്ക് സമീപമാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. യു എസ് എംബസിക്ക് 100 മീറ്റർ അടുത്തായി 2 റോക്കറ്റുകൾ പതിച്ചെന്ന് റിപ്പോർട്ടുകൾ. ആക്രമണം നടന്നതായി ഇറാഖ് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആളപായമില്ലെന്നും സൈന്യം അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് സൂചന. അതേസമയം അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന കാലത്തോളം ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആക്രമണത്തിൽ ഒരൊറ്റ സൈനികന് പോലും ജീവഹാനി ഉണ്ടായിട്ടില്ല. ഇറാനുമേലുള്ള ഉപരോധം തുടരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ നടത്തിയ ആദ്യ ആക്രമണത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. അമേരിക്ക വധിച്ച ഇറാൻ സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ വീണ്ടും ആഗോള തീവ്രവാദിയെന്ന് ട്രംപ് വിശേഷിപ്പിച്ചു. സുലൈമാനിയുടെ മരണം വളരെ നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും ട്രംപ്. ഇറാഖിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണം അമേരിക്ക സ്ഥിരീകരിച്ചതോടെ ഏറെ ആകാംക്ഷയോടെയാണ് ട്രംപിന്റെ അഭിസംബോധനയെ ലോകം ഉറ്റുനോക്കുന്നത്. അക്രമികളെ തിരഞ്ഞ് കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിലയിൽ പോലീസിനെ വെടിവെച്ചു കൊലപ്പെടുത്തി. തമിഴ്നാടിന്റെ ഭാഗമായ കളിയിക്കാവില സ്റ്റേഷനിലെ എസ്ഐ വിൻസെന്റിനെയാണ് 2 അംഗ സംഘം കൊലപ്പെടുത്തിയത്. പ്രതികൾ കേരളത്തിലേക്ക് കടന്നെന്ന സംശയത്തിൽ കേരള പോലീസും അന്വേഷണം തുടങ്ങി. കൊലപാതകത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെ രാത്രി 9:00 വെടിവെപ്പുണ്ടായത്. അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്ക് നിൽക്കുകയായിരുന്നു വിൻസെന്റ്. റോഡിലൂടെ നടന്നു വന്ന സംഘം വെടിയുതിർക്കുകയായിരുന്നു. 4 തവണ വെടിയേറ്റു. നിമിഷങ്ങൾക്കുള്ളിൽ അക്രമികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. വിൻസെന്റിനെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനകം മരണം സംഭവിക്കുകയായിരുന്നു. മാർത്താണ്ഡം സ്വദേശിയായ വിൻസെന്റ് 4 മാസം കഴിഞ്ഞാൽ വിരമിക്കാനിരിക്കെയാണ് ദാരുണ അന്ത്യം. കന്യാകുമാരി കളക്ടറും എസ്പിയും ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. അടുത്തിടെ നടന്ന ഒരു കൊലപാതക കേസിലെ പ്രതിയായ രാജ്കുമാറാണ് അക്രമത്തിന് പിന്നിലെന്ന് സംശയമുണ്ട്. അക്രമികൾ സഞ്ചരിച്ചതെന്ന് കരുതുന്ന വാഹനത്തിന്റെ വിവരങ്ങൾ തമിഴ്നാട് പോലീസ് കേരളത്തിന് കൈമാറി. ഇതനുസരിച്ച് കർശന പരിശോധന തുടരുന്നുണ്ട്. മരടിൽ നാളെ ട്രയൽ റൺ. മരട് ഫ്ളാറ്റുകൾ പൊളിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മരടിൽ നാളെ ട്രയൽ റൺ. മറ്റന്നാൾ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിന് മുന്നോടിയായാണ് സ്ഫോടന ദിനത്തിലെ എല്ലാ സന്നാഹങ്ങളും ഒരുമിച്ചുള്ള ട്രയൽ. 4 ഫ്ളാറ്റുകളിലും സ്ഫോടക വസ്തുക്കൾ നിറച്ചു കഴിഞ്ഞു. പ്രകമ്പനം പഠിക്കാനെത്തിയ IIT സംഘം ഇന്ന് ഫ്ളാറ്റുകൾക്ക് ചുറ്റും 11 ഇടങ്ങളിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കും. ഫ്ളാറ്റിൽ നിന്ന് 100 മീറ്റർ അകലെ സ്ഫോടനം നിയന്ത്രിക്കുന്ന സ്ഥലത്തേക്ക് ഡിറ്റനേറ്റർ വഴി സ്ഫോടക വസ്തുക്കൾ ബന്ധിപ്പിക്കുന്ന ജോലിക്കാണ് ഇനി ബാക്കിയുള്ളത്. ഓരോ ഫ്ളാറ്റിനോടും ചേർന്ന് തുറന്നിരിക്കുന്ന കൺട്രോൾ റൂമിൽ നിന്നാണ് സ്ഫോടനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം. സ്ഫോടന ദിവസം ചുമതലയുള്ള മുഴുവൻ സന്നാഹങ്ങളും അണിനിരത്തിക്കൊണ്ടാവും നാളെ 4 ഫ്ളാറ്റുകളുടെ പരിസരത്തും ട്രയൽ റൺ. സുരക്ഷാ അലറാമടക്കം മരടിൽ മുഴങ്ങും. അവസാനവട്ട ഒരുക്കങ്ങൾ IG നേരിട്ടെത്തി വിലയിരുത്തി. പ്രകമ്പനം പഠിക്കാനായി മദ്രാസ് IIT നിന്നെത്തിയ സംഘം ഇന്ന് മരടിലെ 4 ഫ്ളാറ്റുകൾക്കും ചുറ്റും 11 ഇടങ്ങളിൽ ആക്സിലറോമീറ്ററും സ്ട്രെയിൻ ഗേജസും സ്ഥാപിക്കും. ആശങ്ക വേണ്ട, കരുതൽ മതി. കോഴിക്കോട് ആനയംകുന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. രോഗം പടരാതിരിക്കാൻ മുൻകരുതലും ശ്രദ്ധയും വേണം. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക മെഡിക്കൽ സംഘം സ്ഥലം സന്ദർശിക്കും. മണിപ്പൂരിലെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് H1N1 ആണെന്ന് സ്ഥിരീകരിച്ചത്. 5 പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചത്. 5 സാമ്പിളുകളിലും H1N1 സ്ഥിരീകരിച്ചു. ആനയംകുന്ന് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ആദ്യം പനി ബാധിച്ചത്. പിന്നീട് ഇതേ കെട്ടിടത്തിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പനി ബാധിച്ചു. പിന്നാലെ അധ്യാപകർക്കും പനി ബാധിച്ചു. ഇതോടെ 2 ദിവസത്തേക്ക് സ്കൂൾ അടയ്ക്കാൻ അധികൃതർ തീരുമാനിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മകനെ കേൾക്കാൻ അമ്മ. താരസംഘടനയായ അമ്മയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. നടൻ ഷേൺ നിക്കത്തെയും എക്സിക്യൂട്ടീവിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വൈകിട്ട് കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിൽ നിർമ്മാതാക്കൾക്കെതിരായ വിവാദ പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഷെയ്നിൽ നിന്നും നേരിട്ട് വിശദീകരണം തേടും. തുടർന്ന് നിർമ്മാതാക്കളുടെ സംഘടനയുമായി ചർച്ച നടത്താനാണ് അമ്മയുടെ തീരുമാനം. നിർമ്മാതാക്കൾക്കെതിരായ ഷെയ്നിന്റെ മനോരോഗ പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടും. വിഷയത്തിൽ ഷെയ്ൻ പലതവണ മാപ്പ് പറഞ്ഞെങ്കിലും നിർമ്മാതാക്കൾ തൃപ്തരല്ല. മാത്രമല്ല അനുരഞ്ജന ശ്രമങ്ങൾ നടക്കുന്നതിനിടെയുണ്ടായ മോശം പരാമർശം അമ്മയിലും ഫെഫ്കയിലും അവമതിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്നാണ് ഷെയ്നുമായി നേരിൽ സംസാരിച്ച ശേഷം മാത്രം മതി നിർമ്മാതാക്കളുമായുള്ള അനുരഞ്ജന ശ്രമങ്ങൾ എന്ന നിലപാടാണ് അമ്മയും സ്വീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് എക്സിക്യൂട്ടീവ് ആരംഭിക്കുമെങ്കിലും രാത്രി 8 മണിയോടെയാണ് ഷെയ്നിന് നേരിട്ടെത്താൻ സമയം നൽകിയിരിക്കുന്നത്. താരത്തിന്റെ നിലപാട് അറിഞ്ഞ ശേഷം നിർമ്മാതാക്കളുമായി ചർച്ച നടത്താനാണ് തീരുമാനം. ഷെയ്നുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന നിലപാട് നിർമ്മാതാക്കൾ ആവർത്തിച്ചതോടെയാണ് ഇരു കൂട്ടരും വെവ്വേറെ ചർച്ചകൾ നടത്താൻ അമ്മ തീരുമാനിച്ചത്. ഷെയ്ൻ പരസ്യമായി മാപ്പ് അപേക്ഷിച്ചെങ്കിലും മുടങ്ങിപ്പോയ സിനിമകൾ പൂർത്തീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടി ഉറപ്പുവാങ്ങിയ ശേഷം മാത്രമായിരിക്കും താരസംഘടന ഇനി ഷെയ്നിനായി മഞ്ഞുരുക്കൽ ചർച്ചകൾക്കായി മുന്നിട്ടിറങ്ങുക. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.